ഇതിന്റെ കൂടാണ് അച്ചാച്ച വിച്ച അച്ചാച്ച അച്ചാച്ച വിളിക്കാം അച്ചാച്ച വിച്ച കൂട്ടുകാരി നിനക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? ചേച്ചി എന്തോടുക്കുവാണ്? കഴിച്ചോ? ആർക്കെഴുതിയതാ ജാനിമോളെ ഇത്? ആ ഭാഗ്യക്കുള്ളയാണ്. ആഹാ, അറിയാവല്ലോ പിൻകോഡ് എത്ര ആക്കളെ ഇവിടുത്തെ? കുഞ്ഞോ, നമ്മൾ ഈ വാർഡിലല്ല. അടുത്ത വർഷം ജാനിക്ക് രണ്ടു ദിവസം കള്ളൻ കള്ളൻ കൊള്ളാം. പക്ഷേ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മയുടെ അടുക്ക കയറി ഇപ്പൊ അവിടെ വൈകിട്ട് മോനുകൂട്ടിന് കഴിക്കാൻ ദോശയായിരുന്നു കേട്ടോ. കുട്ടിന് ദോശ വേണമെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. പിന്നെ നമ്മൾ ഇന്ന് സാധനം വാങ്ങിച്ചത് പാല് മേടിച്ചു, പിന്നെ മുത്തു ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ ബൂസ്റ്റ് ചെറിയ പാക്കറ്റ് ഇതൊരു മൂന്നാലെണ്ണം വാങ്ങിച്ചു. പിന്നെ ഈന്തപ്പഴം മേടിച്ചു, ഈന്തപ്പഴവും മേടിച്ചു, നട്ട്സും മേടിച്ചു. എന്തിനാന്നറിയാവോ? നമ്മളവിടെ ചെന്നപ്പോഴേ അവിടെ ഈ ഈന്തപ്പഴത്തിനകത്ത് നട്ട്സ് വെച്ച ഒരു ബോക്സിനകത്ത് ഇപ്പൊ ഉണ്ടായിരുന്നു സാധനമേ. അത് കണ്ടപ്പോ എനിക്ക് വേണമെന്നൊക്കെ തോന്നി, പക്ഷെ ഭയങ്കര വിലയാ കേട്ടോ. അന്നേരമേ നമുക്ക് ഈ ആഗ്രഹം തോന്നുന്നത് നമ്മളിങ്ങനെ പിന്നാട്ടെ പിന്നാട്ടത് മാറ്റി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചത് കേട്ടോ. ഇത് ഞാൻ ഇതിന്റെ അകത്തു നിന്ന് അരിയൊക്കെ എടുത്ത് കളഞ്ഞ് അതിന് പകരം ഈ ഡാറ്റ്സ് അങ്ങോട്ട് വെച്ച് ഞാൻ കഴിക്കും. അപ്പൊ നാളത്തേക്ക് ആ ആഗ്രഹം മാറ്റി വെച്ചാൽ ശരിയാവത്തില്ല. ഇന്ന് തോന്നിയത് ഇന്ന് തന്നെ ചെയ്തെടുക്കണം. അതിന് നമ്മുടെ കയ്യിൽ വലിയ വരുമാനം ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വരുമാനത്തിന് തക്ക പോലെ ചെയ്യാനുള്ള വഴിയൊക്കെ നമ്മള് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിക്കണം. ചുമ്മാ അതാട്ടോ എനിക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി. അത് നമ്മൾ ചെല്ലുന്ന ആ റാക്കെ തന്നെ അതിങ്ങനെ വെച്ചേക്കുന്നുണ്ടേ. അപ്പൊ ഞാൻ എനിക്ക് അല്ലെ തന്നെ ആ ഒരു സാധനം ഇഷ്ടമാണ്. നേരത്തെ എപ്പോഴൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാട്ടോ, കഴിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, കഴിച്ചിട്ടൊക്കെ ഉള്ള സാധനമാണ് ഈ നട്ട്സ്, ഈ ഈന്തപ്പഴത്തിനകത്ത് ഈ കാശ്യൂനട്ട് വെച്ചത്. പിന്നെ ബദാം വെച്ചത് കൊണ്ടായിരുന്നു, ബദാമിനോട് എനിക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷെ കാശ്യൂനട്ട് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാന് മോനുകുട്ടനെ പ്രഗ്നന്റ് ആയിട്ടിരുന്നു, അപ്പൊ ഇത് കഴിക്കണോ ഭയങ്കര എനിക്ക് എന്നും ഇഷ്ടമാണ് എപ്പോഴും. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്തും ഇതുപോലെ ഇത് വാങ്ങിച്ചു കേട്ടോ. അത് കിലോ കണക്കിന് ഞാൻ വാങ്ങിച്ചു കഴിച്ചു. അതുകൊണ്ട് ആ സമയത്തെല്ലാം നല്ല വെയിറ്റ് ഒക്കെ വെച്ച്, മോനുകുട്ടനും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാല്, ഇത്രയും സാധനം വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഇത്രയും സാധനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. പിന്നെ
കുക്കുവും ജാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ അങ്ങോട്ട് പോയി. അതുകൊണ്ട് അവിടെ കയറിയിട്ടാണ് വന്നത്. അത് മാത്രമല്ല, കുഞ്ഞോന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. എന്നിട്ട് ഇങ്ങോട്ട് പോരുന്നു. അപ്പൊ ഇനി ഞാന് കുളിയും ജപവും ഒക്കെ കഴിക്കട്ടെ. ഇന്ന് അടുക്കളയിലെ പണികള്, മുത്തിന് ദോശ മതി, ചോറിരിപ്പുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ല കേട്ടോ. അമ്മ അന്നേരം ഇച്ചിരി രസം തരാന്ന് പറഞ്ഞു, അത് മേടിക്കാൻ മുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒന്നും കാര്യമായിട്ടില്ല, നോക്കട്ടെ. എന്തെങ്കിലും എനിക്ക് ബുദ്ധി തോന്നുന്നത് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. ബീട്രൂട്ടും വെണ്ടയ്ക്കൊക്കെ ഉണ്ട്, നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ എന്നാലും തോന്നും അന്ന് ചെയ്യാം. ഏതായാലും കുളിച്ചിട്ട് വേണം. ഇച്ചിരി വെണ്ടയ്ക്ക എടുത്ത് കേട്ടോ നമുക്ക് എന്താ മെഴുക്കുപുരട്ടി എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, റോസ്റ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഞാനും വിനും കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതി മേടിക്കും. ഒരു പൊതി മേടിച്ചാൽ രണ്ടു പേർക്ക് കഴിക്കാൻ കാണും, ചിലപ്പോൾ അധികവും കാണുമേ. അപ്പോൾ അതിനകത്ത് എവിടുന്നൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ മേടിക്കും. അപ്പോൾ എവിടുന്നോ ഒരിടത്തുനിന്ന് മേടിക്കുന്നതിനകത്ത് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ വെണ്ടയ്ക്ക ഞാൻ അങ്ങനെ മെഴുക്കുപുരട്ടി വെച്ചതോ തോരനോ അങ്ങനെയൊന്നും എനിക്ക് വെണ്ടയ്ക്കായോട് ഇഷ്ടമല്ല. പക്ഷെ അമ്മ തീയല് വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട്. അതല്ലാതെ ഞാൻ വെണ്ടയ്ക്ക കഴിച്ചിട്ടുള്ളത് ആ ഫ്രൈ ആണ്. ഞാൻ വിചാരിച്ചു കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, ഒരു 10 എണ്ണം പോലും ഇല്ല. അപ്പൊ അത് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ മീൻ വറുത്തതുണ്ട്, രസമുണ്ട്, പിന്നെ കാരി തേങ്ങാരച്ചി കറി വെച്ചില്ലേ അത് കുറച്ചിരിപ്പുണ്ട് കേട്ടോ. അതെനി ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് വേസ്റ്റ് ആക്കാൻ എനിക്ക് മടി, അതുകൊണ്ട് ഞാനത് കഴിക്കും കേട്ടോ. പിന്നെ മുത്തിന് ദോശയുണ്ട്, അത് നെയ്ദോശയാണ് കേട്ടോ. നെയ്യൊക്കെ വിട്ട് അമ്മ ഉണ്ടാക്കിയതാണ്, അതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അഥവാ വേണമെങ്കിൽ ചമ്മന്തിപ്പൊടിയുണ്ട്. പിന്നെന്താണ് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ, സന്തോഷമായിട്ടിരിക്കുന്നോ? എൻ്റെ ജാനിക്കുട്ടിയുടെ പിറന്നാൾ വീഡിയോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഞാൻ അതൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചു. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ലോങ് വീഡിയോ ഇട്ടത്. ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചു, പ്രാർത്ഥനകൾ അറിയിച്ചു, ഒക്കത്തിനും നന്ദിയുണ്ട്. എല്ലാവരോടും സ്നേഹം കേട്ടോ. നാളെ മോനുകുട്ടന്റെ സ്കൂളിലെ മികവ് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് മോനുകുട്ടന്റെ? ഡാൻസ് ഇല്ല? ആ മോനുകുട്ടൻ ഡാൻസിനുണ്ട് കേട്ടോ. എന്തു മക്കളെ ഡ്രസ്സ് ഡാൻസിന്? ഇഷ്ടമുള്ള ഡ്രസ് ഇടാ നാളെ. ചിലരൊക്കെ ചോദിച്ചായിരുന്നു ഫാർമസിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഫാർമസിസ്റ്റ് അല്ലാന്ന് ഞാൻ ഇടയ്ക്കുള്ള വീഡിയോസിലെല്ലാം കമന്റ് വന്നപ്പം അന്നൊക്കെ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാർമസി എങ്ങനെയാണ്, ഫാർമസി പഠിച്ചത് എവിടാണെന്നൊക്കെ ചോദിച്ചത്. ഞാൻ ഫാർമസി പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഫാർമസിസ്റ്റും അല്ല. നമ്മുടെ ഷോപ്പില് നമ്മുടെ അജിയണ്ണനാണ് ഫാർമസിസ്റ്റ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഫാർമസി പഠിച്ചിട്ട് ജോലി ചെയ്യുന്നവരല്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴേ നമ്മുടെ ജീവിതത്തിന്റെ ഏകദേശം ക്യൂ ഒക്കെ എനിക്ക് മനസ്സിലായി. കാരണം തുടർന്ന് പഠിക്കാനൊന്നും പറ്റൂല എന്നുള്ളത്, ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കാൻ. 10ാം ക്ലാസ് വരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ, ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരാൾ തന്നെയാണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ എനിക്ക് മനസ്സിലായതൊന്നും മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത്. പിന്നെ അന്ന് കുറച്ചുകൂടെയൊക്കെ നമ്മള് എന്താ ഓപ്പണായിട്ട് എല്ലാവരോടും പറയാനും അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാനും എനിക്ക് പഠിച്ചേ പറ്റൂന്നുള്ള ഒരു വാശിയൊക്കെ പിടിച്ചായിരുന്ന ചിലപ്പം നടന്നു പോയതിനേമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് അതിനൊന്നും ഉള്ള ഇത് തോന്നിയില്ല കേട്ടോ. അത് കാരണം സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടും, അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീട്ടില് ബാധ്യതകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ടെൻഷൻ ആയിരിക്കും മനസ്സിൽ നിറയെ അല്ലേ. അങ്ങനെയൊക്കെ ആയി. അപ്പൊ പിന്നെ ഞാൻ ഒരു പിന്നെ ഞാൻ പ്ലസ് ടുവിന് വിട്ട കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം എനിക്ക് നമുക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് വേണ്ടിയിട്ടുള്ള അനുമോദനമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ആ ഏരിയയിൽ എനിക്കായിരുന്നു മാർക്ക് കൂടുതൽ. അങ്ങനെ അനുമോദനത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പം
എല്ലാവരും പറഞ്ഞു പഠിക്കാൻ വിടണം എന്ന് അവരൊക്കെ പറഞ്ഞ അനുസരിച്ച് എന്നെ പ്ലസ് ടുവിന് ചേർത്തതാട്ടോ. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് സയൻസിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അഡ്മിഷനൊക്കെ കിട്ടി. ഞാനങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ തിരിച്ചടികൾ ഇങ്ങനെ വന്നു വന്നാണ് നമ്മുടെ പഠനമൊക്കെ ഒരുമാതിരി തീരുമാനമായത്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴും പ്ലസ് ടു പ്ലസ് വൺ പകുതി ആയപ്പോഴും ഞാൻ ക്ലാസ് നിർത്തി വേറെ പത്ത് ജോലിക്ക് പോയി. പ്ലസ് ടു ആയപ്പോഴത്തേക്ക് എന്താണ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പം അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്നെ തന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് സുവോളജി പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറാണ് എനിക്ക് എന്താണ് അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്ത് തന്നുകൊണ്ടിരുന്ന ടീച്ചറാണ്. അപ്പൊ ടീച്ചർ തന്നെയാണ് എന്നെ ഒരു വർഷത്തെ ഡി സി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു അന്ന്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. അത് വൺ ഇയർ കോഴ്സ് ആയിരുന്നേ. അതിന് എന്നെ ടീച്ചറാണ് വിട്ടതും ഫീസ് അടച്ചതും ഒക്കെ ടീച്ചർ തന്നെയാണ്. കാരണം അങ്ങനെ പഠിക്കണം പഠിപ്പിക്കണം എന്നുള്ള ഇതൊന്നും ഇല്ല. എങ്ങനെയെങ്കിലും എന്റെ വിവാഹം കഴിഞ്ഞ് ആ ഒരു കടമ ഒരു ജോലി ആ ഒരു കടമ്പയൊന്ന് കടന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു അമ്മ. പപ്പ ഇല്ല അതിന്റെ മനപ്രയാസം കാണും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് ഞാനൊരു നമ്മുടെ ടൗണിൽ തന്നെ ഹോൾസെയിൽ വേക്കൻസി ഉണ്ടായിരുന്നു, മെഡിസിന്റെ ഹോൾസെയിൽ ഉണ്ട്, കുറെ എണ്ണം ഉണ്ട്. അതിലോടത്ത് വേക്കൻസി വന്നു. അങ്ങനെ ഞാൻ അവിടെ എന്റെ ബയോഡേറ്റ ഒക്കെ അയച്ചു, അവരെന്നെ വിളിച്ചു, ഞാൻ പോയി. അങ്ങനെ അവിടെ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയെങ്കിലും അവിടെ സെയിൽസിലായിരുന്നു ഞാനും എന്റെ ഒരു കൂട്ടുകാരി ഒരു ജോമോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് അവിടുന്ന് ജോലി വിട്ടത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം പത്രത്തിലൊരു പരസ്യം കണ്ട് വേറൊരു ഹോൾസെയിലില് ഞങ്ങൾ രണ്ടുപേരുടെ ജോലിക്ക് കയറി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എന്റെ കല്യാണം നടന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയപ്പോഴും കമ്പ്യൂട്ടർ കഴിഞ്ഞ് ഞാൻ ഈ ആദ്യത്തെ ജോലിക്ക് കയറിയപ്പോഴും ഒക്കെ കല്യാണാലോചന തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കല്യാണം. അപ്പം കല്യാണം കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ വിട്ടു, ജോലിയൊന്നും ഇല്ല, വീട്ടിലെ ജോലി സ്വസ്ഥം ഗ്രഹഭരണമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നത്, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ജോലിക്ക് കയറിയത് മുത്തിന് 3 വയസ്സായി. ഞാൻ പ്ലേ സ്കൂളിൽ ചേർത്തതിന് ശേഷം എനിക്ക് ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഒരു ജോലി ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പം ഞാൻ ഈ കല്യാണം നടന്ന സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോൾസെയിലില് എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഇവിടെ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വേക്കൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ചെന്നു, ഇതുപോലെ ചേച്ചി പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ ജോലിക്ക് എടുത്തു. അപ്പൊ ഞാൻ ഫാർമസിസ്റ്റ് അല്ല, ഫാർമസി പഠിച്ചതും അല്ല. പിന്നിപ്പം ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറും ബില്ലിങ്ങും സെയിൽസും എല്ലാം ചെയ്യുന്നുണ്ട്. 14 വർഷത്തോളമായിട്ട് ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതാണ് കേട്ടോ. അപ്പൊ ഫാർമസിസ്റ്റ് അല്ല, ഫാർമസി പഠിക്കുന്നതിനെ പറ്റിയോ അതിന്റെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും എനിക്ക് തിട്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. ഇതരിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് പെരട്ടി വെച്ചിട്ട് എണ്ണക്കകത്ത് വറുത്ത് കൂരും, അത്രേ ഉള്ളൂ കേട്ടോ. മുളക് പൊടി ഇട്ടു, ഒത്തിരി മുളക് വേണ്ട, കുറച്ച് മതി, എനിക്ക് എരിക്കാൻ വയ്യ. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് എന്നിട്ട് നമുക്ക് പെരട്ടി വെക്കാം. ഒരുപാട് നാളിന് ശേഷം കേട്ടോ വെണ്ടയ്ക്ക മേടിക്കുന്നത്. പച്ചക്കറികൾ നമ്മൾ കിറ്റൊക്കെ മേടിക്കുമ്പോഴേ ഞാൻ ഒഴിവാക്കുന്ന രണ്ട് സാധനങ്ങളാണ് വെണ്ടയ്ക്കയും അമരപ്പയറും കേട്ടോ. ഇത് രണ്ടും അമരപ്പയർ പിന്നെ ഒട്ടും ഞാൻ കഴിക്കാറേയില്ല. പണ്ട് അമ്മയൊക്കെ തോരനൊക്കെ വെച്ച് കഴിക്കുന്ന അന്നേരമൊക്കെ അങ്ങനെ വെച്ച് കഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളു കേട്ടോ. അമരപ്പയർ ഞാൻ ഒട്ടും കഴിക്കാറേയില്ല. തോരൻ വെച്ചാൽ പോലും എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അമരപ്പയർ. ഇത് പിന്നെ ഇപ്പം കിറ്റ് എടുക്കുമ്പോഴേ ഞാൻ വെറുതെ കൊണ്ട് വേസ്റ്റ് ആക്കി കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവരോട് പറയും അത് ഇടണ്ട എന്ന് പറയും. ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് വറക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പണികളുണ്ട്, അതൊന്ന് തീർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. 15 മിനിറ്റ് അടച്ചു വെക്കണമെന്ന് വിചാരിച്ചതാണ്, ഇപ്പം 1/2 മണിക്കൂറായി കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അങ്ങ് വറക്കാം. വിശപ്പുവായി കേട്ടോ.
ഞാൻ പറഞ്ഞില്ല കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു, അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറയാം കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക റെഡിയായി കേട്ടോ, വെണ്ടയ്ക്ക ഫ്രൈ ആദ്യമായിട്ടുള്ള പരിപാടിയാണ്. ശരിക്കും വിശന്ന് പോയിന്ന് കേട്ടോ. ഇച്ചിരി ചോറും നല്ല മുത്തമണി പോലെ കിളുങ്ങുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് രുചിയുണ്ടോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. ഇങ്ങനാണ് അവിടുന്ന് കിട്ടുന്നത്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി ഞാൻ വെച്ചോണ്ട് ഇനി എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ മീൻകറിയുടെ ചാറേ ഉള്ളൂ, കഷ്ണമൊന്നും ഇല്ല കേട്ടോ. തേങ്ങ അരച്ച ചാറ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത്. ഇടയ്ക്കൊക്കെയോ കഷ്ണമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ മീൻ്റെ തലയും ഒക്കെയാണ് അമ്മ കറി വെച്ചത് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് വറുത്തത്. അപ്പോഴേ ഇന്ന് ഇത്രയൊക്കെ തന്ന ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് സമാധാനമായിട്ട് കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. ടാറ്റാ.